ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ്. കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു. എവിടെയും രാമമന്ത്ര ധ്വനികൾ അലയടിക്കുകയാണ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തത്വമയി ന്യൂസും ചേരുകയാണ് രാമകഥ പുണ്യലയത്തിലൂടെ. രാമായണത്തെ കുറിച്ചുള്ള അറിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെയുള്ള ആളുകളോട്. നമുക്ക് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് നമ്മൾ സമ്മാനവും നൽകുന്നതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. അധ്യാത്മ രാമായണം എഴുതിയതാരാണ്? സീതത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ഏത് ജില്ലയിലാണെന്ന് അറിയാമോ? മോൾക്കറിയാമോ? ശ്രീരാമന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? സീതയുടെ മറ്റൊരു പേര് പറയാമോ? നമസ്കാരം ചേട്ടൻ, പേരെന്താണ്? എന്റെ പേര് അതുൽ. ശില്പ. അപ്പോൾ നമ്മൾ തത്വമയി ന്യൂസിൽ നിന്നാണ്, തത്വമയി ന്യൂസിന്റെ ഭാഗമായിട്ട് രാമകഥ പുണ്യലയം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിന്നാണ്. അതിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ രാമായണത്തെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ, സിമ്പിൾ ചോദ്യമാണ്. അധ്യാത്മ രാമായണം എഴുതിയത് ആരാണ്? വാൽമീകി. അധ്യാത്മ രാമായണം ഒരു ക്ലൂ തരാം, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ്. അധ്യാത്മ രാമായണം എഴുതിയത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. വാൽമീകി രാമായണമാണ് വാൽമീകി എഴുതിയത്. ആ ഓക്കെ, രണ്ട് മൂന്ന് ചോദ്യം കൂടെ ചോദിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. സിമ്പിളാണ്, സിമ്പിൾ ചോദ്യമാണ്. ശ്രീരാമന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? അടുത്തൊരു ചോദ്യം കൂടെ. ജനക രാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിന്റെ പേരെന്തായിരുന്നു? ഒരു ഫേമസ് പാട്ടൊക്കെ ഉണ്ട് കമലദളം സിനിമയിൽ. ഓക്കെ, അതിന് ഉത്തരം ത്രയംബകം എന്നാണ്. ത്രയം. ഓക്കെ, അപ്പം മൂന്ന് ചോദ്യം ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ചേച്ചി നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താണ്? അരുൺ. അറിയ, അപ്പം നമ്മൾ രാമകഥ പുണ്യലയം എന്ന് പറഞ്ഞ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. രാമായണത്തെ കുറിച്ചാണ്. ചോദിക്കട്ടെ, റെഡി അല്ലേ? ഓക്കെ, സിമ്പിൾ ചോദ്യം ചോദിക്കാം. ശ്രീരാമന്റെ സഹോദരൻ കൂടെയുള്ള വനവാസത്തിന് പോയപ്പോ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്റെ പേരെന്തായിരുന്നു? ലക്ഷ്മണൻ. ലക്ഷ്മണൻ. കറക്റ്റാണ്. സിമ്പിൾ. സീതത്തോടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? സീതത്തോടെന്ന് പറഞ്ഞ സ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഐ തിങ്ക് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയല്ല, മറ്റൊരു ജില്ലയാണ്. തിരുവനന്തപുരത്തിന് പുറത്തുള്ള ജില്ലയാണ്. പത്തനംതിട്ട. അപ്പം രണ്ട്. അപ്പൊ അറിയാലോ, ചോദ്യങ്ങളൊക്കെ അറിയാലോ, ഉത്തരങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അടുത്ത ചോദ്യം, ജടായു പാറ ഏത് ജില്ലയിലാണെന്ന് അറിയില്ല? ജടായു ആരാണെന്ന് അറിയാവോ? അത് ഇവര് യുദ്ധത്തിന് പോയപ്പോഴത്തേക്ക് ശ്രീരാമൻ ലക്ഷ്മണനെ സഹായിച്ച ഒരു ഒരാളാണ്. അങ്ങനെയല്ല, ദശരഥന്റെ സുഹൃത്താണ്. പിന്നെ വനവാസ സീതയെ തട്ടിക്കൊണ്ടു പോയപ്പോ രാവണന്റെ വെട്ടേറ്റ്
പീണാളാണ്. സൂര്യ അരുണന്റെ പുത്രനാണെന്ന് പറയും. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, അത് കുറച്ച് കട്ടിയായി പോയല്ലേ. സീതയുടെ മറ്റൊരു പേര് പറയാമോ? സീതയുടെ മറ്റൊരു പേര് വൈദേഹി. ജന്മസ്ഥലമായിട്ട് ബന്ധപ്പെട്ട സീതയുടെ ഒരു ജനക മഹാരാജാവ് എന്ന് പറയും. ജാനകി. കറക്റ്റ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം, എന്തായാലും ഇത്ര ചേച്ചിക്ക് നല്ല അറിയുണ്ട്. രാവണന്റെ സഹോദരി ഉണ്ട് ഒരാള്, ആ സഹോദരിയുടെ പേര്? അയ്യോ, എനിക്കറിയാമയ്യ. കിട്ടുന്നില്ല കേട്ടാ. ഒരു ക്ലൂ തരാം, മൂക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ, മൂക്ക് ചെത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, എന്തായാലും ഒത്തിരി നന്ദിയുണ്ട്. നമസ്കാരം ആൻറ്റി. ആ, ഞങ്ങൾ തത്വമയി ടി വി എന്നാണ്, രാമകഥ പുണ്യലയം എന്ന് പറഞ്ഞ് പറഞ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, രാമായണത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആൻറ്റിയുടെ പേരെന്താണ്? എൻ്റെ പേര് ബീന. ആര്യ. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞി, കർക്കിടക കഞ്ഞി വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പത്തിലെ തോരൻ പറയുന്നുണ്ട്. ആ തോരനിൽ ഏതൊക്കെ ഇലകളാണ്? പത്ത് ഇലകളുണ്ട്, അതിനെ കുറിച്ച് ആൻറ്റിക്ക് അറിയാമോ? തഴുതാമ ഇലയാണോ ചോദിക്കണേ? തല. ആ, തഴുതാമയുണ്ട്, പിന്നെ ഓർമ്മ പറഞ്ഞില്ല. നവരല്ലേ? ഇല്ല, അറിയായിരുന്നേ, പെട്ടെന്ന് അങ്ങ് മറന്നോളൂ. തഴുതാമായ പിന്നെ എന്തൊക്കെ ഉണ്ട് കേട്ടോ? കുറിഞ്ഞി, തഴുതാമ കുറിഞ്ഞി, പിന്നെ സോറി ചേട്ടാ, കുഴപ്പമില്ല, വേറെ ചോദ്യം ചോദിക്കാം. ഈ സീതത്തോടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ഏത് ജില്ലയിലാണെന്ന് അറിയാമോ? മോൾക്കറിയാമോ? സീതത്തോടം. ക്ലൂ, തിരുവനന്തപുരം ജില്ലയല്ല, പുറത്തൊരു ജില്ലയാണ്. പാലക്കാടാ? അല്ല. നമ്മുടെ വാൽമീകി മഹർഷി പണ്ട് വേറൊരു പേരായിരുന്നു, ഈ രാമ ഏത് നമുക്ക് അല്ല, ആദ്യം ഒരു പേരുണ്ടായിരുന്നു വാൽമീകി മഹർഷി, ഇത് രാമായണം എഴുതുന്നതിന് മുൻ കാട്ടാളനായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? കാട്ടാളന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ. എന്നാ ഞാൻ ആന്റിയോട് വേറെ ചോദിക്കാം, രാമകഥ നടക്കുന്നത് ഏത് യുഗത്തിലാണെന്ന് പറയാ. നമുക്ക് അടുത്തൊരു രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവരോട് ചോദ്യം ചോദിക്കാം. നമസ്കാരം. ആര്യ. ഐശ്വര്യ. അപ്പോ ഇപ്പൊ രാമായണ മാസമാണല്ലോ, അപ്പോ രാമായണ മാസം നമ്മള് മലയാള മാസം ഏത് മാസമാണ് ആഘോഷിക്കുന്നത്? രാമായണ മാസമായിട്ട് സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അത് ഏത് ജില്ലയിലാണെന്ന് അറിയാവോ? ചെന്നൈയാണോ? ജില്ല, ജില്ല നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയാണ്, തിരുവനന്തപുരം അല്ല. കൊല്ലം. ആലപ്പുഴ അല്ല, ഏതെങ്കിലും ഒരു ജില്ല, തെക്കൻ ജില്ലയാണ്, അങ്ങനെ ഒരു ക്ലൂ തരാം. കോട്ടയം, മലപ്പുറം അറിയില്ല. പത്തനംതിട്ടയാണ്.
നമ്മുടെ ശ്രീരാമന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? 5. അനുജന്മാരാണോ? മൂന്ന്. അറിയില്ല. മൂന്ന്. അവർ 4 പേരായിരുന്നു. 3 പേർ ശ്രീരാമൻ, പിന്നെ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. 4 പേര്. 3 സഹോദരങ്ങൾ. ഓക്കെ, ഒരു ചോദ്യം കൂടെ. നമ്മുടെ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് ഒരു വനത്തിൽ കൊണ്ടുപോയി ഇട്ടിരുന്നല്ലോ, അത് ഏത് വനമാണെന്ന് അറിയാം? അറിയില്ല. അശോക വനമാണ്. ഇനി ഒരു ചോദ്യം കൂടെ. ടെൻഷൻ വേണ്ട, നമ്മൾ സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. ജാനകി എന്ന് വിളിക്കുന്ന നമ്മുടെ രാമായണത്തിൽ ഒരാളുടെ മറ്റൊരു പേരാണ് ജാനകി, അത് ആരെയാണ് ആ പേര്? ശ്രീ ലക്ഷ്മണൻ. ജാനകി, ജാനകി, ജാനകി പുത്രൻ അല്ല. ജാനകി എന്ന് പറയുന്നത് ആരുടെ പേരാണ്? സീതാദേവി. അപ്പൊ നമ്മൾ, നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൃത്യമായിട്ടൊരു ചോദ്യത്തിന്, ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അടുത്തൊരാളെ കിട്ടിയിട്ടുണ്ട്, അടുത്തൊരു 3 പേരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം, ഞങ്ങൾ തത്വമയി ടി വി എന്നാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തോ, പേരെന്താണ്? ഇന്ദു. ആരതി. ശ്രീരഞ്ജിനി. നമ്മളിപ്പോൾ രാമായണ മാസമാണല്ലോ, അപ്പോൾ രാമായണത്തെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ. സിമ്പിൾ ചോദ്യമാണ്, റെഡിയല്ലേ? ചോദിക്കട്ടെ. അധ്യാത്മ രാമായണം എഴുതിയത് ആരാണ്? എന്തോ അധ്യാത്മ രാമായണം? എന്ത് അധ്യാത്മ രാമായണം? എഴുത്തച്ഛൻ. കറക്റ്റ്, ഒരു ഉത്തരേ. ഇനി നമ്മുടെ ജനകരാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിന്റെ പേര്? അറിയോ? ത്രയംബകം വില്ലിന്റെ. ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. സീതത്തോട് സ്ഥലം കേട്ടിട്ടുണ്ടോ? അതേത് ജില്ലയിലാണ്? ആണോ? പത്തനംതിട്ട എവിടെയാണ്? ഞാനും പത്തനംതിട്ടക്കാരിയാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. പത്തനംതിട്ട കുറെ ഈ രാമായണത്തെ കുറിച്ച് കുറെ കഥകളൊക്കെ ഉണ്ട്. ചുട്ടിപ്പാറ അവിടെ സീതാദേവിയും രാമനും ഒക്കെ വന്നിട്ടുണ്ടെന്നല്ല പറയുന്നത്. അപ്പം 2-3 ചോദ്യം കൂടെ, നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? ജനകരാജ. സീതാദേവിയുടെ പിതാവിന്റെ പേരാണ്. ശ്രീരാമന്റെ പിതാവിന്റെ പേര്, ദശരഥ മഹാരാജാവ്. നമ്മൾ ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് ഒരാൾ പാട്ട് പാടണം. റെഡിയല്ലേ? ഈ കോസല രാജ്യമാണല്ലോ നമ്മുടെ ശ്രീരാമൻ്റെ, അപ്പം അത് ഏത് നദിയുടെ തീരത്താണ്? കോസല രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഒരു ഒരു ആക്ട്രസിന്റെ പേരാണ്, ആക്ട്രസിന്റെ പേരുണ്ട് നദിയുടെ പേര്. പറയട്ടെ, സരയൂ നദി. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു പാട്ട് പാടും ആരെങ്കിലും? എന്തായാലും ഇത്രയല്ലേ ചോദ്യങ്ങളൊക്കെ വെച്ച് നമുക്ക്. അയ്യോ, എനിക്ക് അറിയത്തില്ല, അറിയത്തുണ്ട്.
രാമായണക്കാറ്റി എന്നീലാംബരിക്കാറ്റി. എന്തായാലും വളരെയധികം രസകരമായിരുന്നു ഇന്നത്തെ ചോദ്യോത്തര പരിപാടി. രാമായണത്തെക്കുറിച്ചും രാമായണ മാസത്തെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. കുറച്ചുപേർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി, മറ്റു ചിലർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. രാമായണത്തെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടെന്ന് നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ മനസ്സിലായി. എന്തായാലും കർക്കിടക മാസം രാമനെ അറിയേണ്ട, രാമനിലേക്ക് എത്തേണ്ട മാസമാവട്ടെ. അതിനുള്ള ഈശ്വരയുടെ കടാക്ഷം എല്ലാവർക്കും വേണ്ടുമോളം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.